നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സമയം മുതൽ ഒരു നരേന്ദ്രമോദി എവിടെ സംസാരിച്ചാലും മോദിക്ക് ഗ്യാരണ്ടി, മോദി ചെയ്യും, മോദി ഉണ്ട്, നമ്മൾ ആവർത്തിച്ച് കേട്ടതാണ്. വാരണാസിയിൽ നോക്ക്, 3,26,992 കുറവാണ് മോദിയുടെ ഭൂരിപക്ഷത്തിൽ. 3.5 ലക്ഷത്തിനടുത്ത് നടക്കുമെന്നുള്ളതായിരുന്നു ഇത്തവണത്തെ പ്രതീക്ഷകളൊക്കെയും. ആ പ്രതീക്ഷകളൊക്കെ തച്ചുടച്ചുകൊണ്ടാണ് ഈ തരത്തിലേക്ക് മോദിയുടെ വാരണാസിയിൽ 3.5 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം കുറഞ്ഞത്. അത് ശരിക്കും രാജ്യമാകെയും തന്റെ പേര് പറഞ്ഞ് ഗ്യാരണ്ടി, അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ സ്വന്തം മണ്ഡലത്തിലെ ഗ്യാരണ്ടിക്ക് പകരം ബിജെപിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഒരുപക്ഷെ ബിജെപി അല്ലെങ്കിൽ ആർഎസ്എസിന്റെ ഭാഗത്തു നിന്ന് ചില പിൻവാങ്ങലുകൾ ഉത്തർപ്രദേശിൽ ഉണ്ടായി എന്ന ചില മോദിയുടെ ഗ്യാരണ്ടിയാണ് പറയുന്നത്. അമിത് ഷാ പ്രധാനമന്ത്രി ആവും എന്നൊക്കെ കെജ്രിവാൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആവേശത്തോടെ കാത്തിരുന്ന ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആവേശകരമായ രീതിയിൽ തന്നെ ഫലങ്ങൾ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇതുവരെ 1952 ശേഷം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് 2024 നടന്നത്. ഏറ്റവും കൂടുതൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടി, അത് ഏറ്റവും നീണ്ട നിലയിൽ നടന്നു. അത് ഒരുപക്ഷെ ബിജെപിയുടെ ഈ ഒരു മിന്നുന്ന പ്രകടനം എത്താൻ കഴിയാത്തതിന് കാരണമായോ എന്ന വിലയിരുത്തികൾ ബിജെപി ക്യാമ്പിൽ നിന്നുണ്ടാവുന്നുണ്ട്. കടുത്ത ചൂടടക്കം, അല്ലെങ്കിൽ ജയിച്ചു കയറിക്കൊള്ളും എന്ന അമിത ആത്മവിശ്വാസം ഉത്തർപ്രദേശിലെ ബിജെപി പ്രവർത്തകർക്കിടയിൽ ഉണ്ടായോ എന്നതും ചിന്തിക്കേണ്ടത്. പക്ഷേ അദ്ദേഹം മുസഫർനഗർ, നമുക്ക് മുസഫർനഗർ കലാപമൊക്കെ നമ്മൾ ആരും മറന്നിട്ടില്ല. അവിടെ കേന്ദ്രമന്ത്രി തോൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.